ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്പെഷ്യൽ ഉള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഉള്ളിക്കറി. ഇത് മാത്രം മതി ചോറുണ്ടാനായിട്ട്, വേറെ ഒന്നും വേണ്ട. സൂപ്പർ ടേസ്റ്റാണ്, മാത്രമല്ല വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീടിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായപ്പോൾ ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ എല്ലാം ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കടുക് ഞാൻ 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടുകും ഉലുവയെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് 1 പിടി കറിവേപ്പില അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ കറിവേപ്പിലയൊക്കെ അധികം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത്, കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. 1 പച്ചമുളക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഉള്ളി. ഉള്ളി അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിതാ ഈ 1 കപ്പ് ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി ധാരാളം എടുത്താൽ അത്ര നല്ലതാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമായിട്ടുള്ള ഉള്ളി ആയതുകൊണ്ട് 10-20 ഉള്ളിയേക്കാൾ മേലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി. അപ്പോൾ കാശ്മീരി മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കാശ്മീരി മുളക് പൊടിയല്ല, സാധാ മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ കളറുണ്ടാകും, അതുകൊണ്ടാണ് 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് കളറ് കുറച്ച് കുറവായിരിക്കും. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കായം പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ചേർത്ത് കൊടുക്കുന്നതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ മൺചട്ടി ആകുമ്പോൾ ചൂടായിട്ടുണ്ടെങ്കിൽ ചൂട് അതിൽ നിൽക്കും. അപ്പോൾ ഞാൻ 2 നുള്ള് കായം പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ പൊടിയുടെ പച്ചമണമൊക്കെ നല്ലോണം മാറട്ടെ. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നമ്മൾ പുളി നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഫുൾ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല. പക്ഷേ ഇതിൽ പുളി ഇത്തിരി മുൻതൂക്കം നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഈ പുളിവെള്ളം എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നല്ല ചൂടുവെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക, കാരണം ഈ ഉള്ളി നന്നായിട്ട് വേവണം. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ചങ്ങ് വറ്റി വറ്റി വരണം. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പോളം വെള്ളം ഇപ്പോൾ ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ചത് വറ്റി വരട്ടെ. ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം ഞാനിന്ന് തിള വന്നപ്പോഴത്തേക്കും ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ തിളച്ച് വറ്റി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം പോരെങ്കിൽ വീണ്ടും ഇനി ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പം എല്ലാം നന്നായിട്ട് തിളച്ചതാ വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിക്കറി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ 1 പരുവാകുമ്പോൾ നമുക്ക് അടുത്തുനിന്ന് വാങ്ങാം. ചിലർ ഇതിലേക്ക് നെയ്യിൽ നാളീരക്കൊത്ത് വറുത്തിട്ടൊക്കെ ഇട്ട് കൊടുക്കും. ഞാനതൊന്നും ചെയ്യുന്നില്ല. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും ഒരു നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത തവണ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.